എല്ലാ ശാലവും പ്രേക്ഷകർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ സന്തോഷവും നേരുകയാണ്. തേയോസ് എന്ന പരിപാടിയിലാണല്ലോ നമ്മൾ പങ്കാളികളാകുന്നത്. വെള്ളിയാഴ്ച ഒരുക്ക ധ്യാനത്തിൻ്റെ നാലാമത്തെ ദിവസത്തിലാണ് നമ്മൾ. ഇതുവരെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്, ഒന്നാമത്തെ ദിവസം നമ്മൾ ദൈവസ്നേഹത്തെപ്പറ്റി പറഞ്ഞു. ദൈവത്തിന് നമ്മളെ അകറ്റുന്ന പാപമായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ പ്രതിപാദ്യം. ഇന്നലെ നമ്മൾ തമ്പുരാൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലേണ്ട ആവശ്യകതയെപ്പറ്റി, അനുതാപത്തെപ്പറ്റി നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ തെറ്റുകളെപ്പറ്റി ഓർത്ത് പശ്ചാത്തപിച്ച് ഇതിനകം കുമ്പസാരവേദിയെ അനുരഞ്ജന കൂദാശയെ സമീപിച്ച് സ്വീകരിച്ചുവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മളൊരു പ്രത്യേക ടോപ്പിക്കിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്, എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്ന് അവരെ അകറ്റുന്നതുമായ ഒരു പ്രതിഭാസം. അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ്. അതൊരു വലിയ രഹസ്യം കൂടി തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളാണ്. മനുഷ്യൻ ചോദിക്കുന്നു, തത്വചിന്തകന്മാർ പോലും ചോദിക്കും, നീതിമാൻ എന്തിനാണ് സഹിക്കുന്നത്? നിഷ്കളങ്കനെ എന്തുകൊണ്ടാണ് വധിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്? കുറ്റം ചെയ്യുന്നവരും അപരാധങ്ങൾ ചെയ്യുന്നവരും നീതിരഹിതരായി ജീവിക്കുന്നവരും തടിച്ചു കൊഴുത്ത് വളരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ എന്തേ പീഡിപ്പിക്കപ്പെടുന്നു? ഇതിനുള്ള ഉത്തരം പലപ്പോഴും ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ മാത്രമേ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ കഴിയുള്ളൂ എന്ന് നമ്മുടെ അനുഭവങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ വലിയ നോമ്പിൽ സഹനത്തെപ്പറ്റിയുള്ള ചിന്ത തീർച്ചയായിട്ടും രക്ഷാകരമാണെന്നാണ് ഞാൻ കരുതുന്നത്. പൗലോസിക പറയുന്ന പോലെ കൊരിന്ത്യർക്കുള്ള രണ്ടാം ലേഖനത്തിലെ ആറാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഇതാ രക്ഷാകരമായ സമയം, സ്വീകാര്യമായ നിമിഷങ്ങൾ. അപ്പോൾ ഈ വലിയ ആഴ്ച തീർച്ചയായിട്ടും രക്ഷാകര ദിവസങ്ങളാണ്, തമ്പുരാൻ്റെ സ്വീകാര്യമായ സമയമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ ഒരു സഹനത്തിൻ്റെ ആശയത്തെപ്പറ്റി, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും സഹനങ്ങളുണ്ട്. എല്ലാവരുടെയും യാഥാർത്ഥ്യമാണ് സഹനം. സഹനമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ സഹനത്തെപ്പറ്റി പറയും. മുതിർന്നവരോട് ചോദിച്ചാലും, എല്ലാവരോടും, ഈ പിതാക്കന്മാരോട് ചോദിച്ചോ അല്ലെ സഹനോടെന്ന് ചോദിച്ചാൽ അവർക്കും ഉണ്ടാവും സഹനത്തെപ്പറ്റി പറയാനായിട്ട്. അവർക്ക് ഒത്തിരി പേരോട് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ കൂടുമ്പോഴായിരിക്കും പലപ്പോഴും പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് സഹനങ്ങൾ. അതേസമയത്ത് നമുക്കറിയാം സഹിക്കുക വിഷമം പിടിച്ച കാര്യമാണ്. ചെറിയ സഹനങ്ങൾ വരട്ടെ, വിഷമമായിട്ട് പറയുക. ഒരു ചെവിവേദന വന്നാൽ മതി, പല്ലുവേദന വന്നാൽ മതി, സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഈ വലിയ സഹനങ്ങളെപ്പറ്റി എന്താ പറയേണ്ടത്? സഹനത്തെപ്പറ്റി കേൾക്കുക പോലും നമുക്ക് വിഷമമാണ്, കാണാൻ നമുക്ക് വിഷമമാണ്. സഹിക്കുന്ന വേദനിക്കുന്ന ആളുകളുടെ പക്കൽ ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ തന്നെ പറ്റുക? മനുഷ്യ എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചു പോകും, കർത്താവിന് പോലും സഹനം വിഷമമായിരുന്നില്ലേ? മനുഷ്യമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് ഇപ്രകാരം. ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 22-ാം വചനത്തിൽ കർത്താവ് തന്നെ പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഉടനെ തന്നെ തൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഗതത്തിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയും, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ഈ സഹനത്തിൻ്റെ നമുക്കറിയാം ഏറെ പേര് സഹനത്തിൽപ്പെട്ട് തമ്പുരാനിന്ന് പടിപടിയായിട്ട് അകന്നു പോകുന്നുണ്ട്. പക്ഷെ ഒത്തിരിയേറെ മനുഷ്യർ സഹനത്തിലൂടെ തമ്പുരാൻ്റെ പക്കലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇടവക സന്ദർശനത്തിൽ പോയപ്പോഴുണ്ട് ഒരു അനുഭവങ്ങൾ ഓർക്കുകയാണ്. ഞാൻ സാധാരണ ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി ഇടവകയിൽ ചെല്ലും. 5 മണി മുതൽ ഏതാണ്ട് 10 മണി വരെ സമയം വീട് സന്ദർശനത്തിന് പോകും. വലിയ മാരക രോഗത്തിന് അടിപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ, പ്രായാധിക്യം കൊണ്ട് കിടക്കയിൽ അവലംബിച്ചിരിക്കുന്നവരൊക്കെ കാണാനായിട്ട് പോവുകയാണ്.
അപ്പോൾ ഓരോ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ തന്നെ വിചാരിച്ചു പറയും, ഇന്ന വീട്ടിൽ ഇന്ന ആൾ ഇന്ന രോഗത്തിന് അടിപ്പെട്ടവരാണ്. അപ്പോൾ അന്ന് ഒരിടവേ ചെന്നപ്പോൾ ഒരു മൂന്നാല് കേസുകൾ വിചാരിച്ചും പറഞ്ഞു, ഈ മനുഷ്യരൊന്നും അധികം പള്ളി വരുന്നവരല്ലായിരുന്നു, കുമ്പസാരമൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്നവരാണ്. അവർക്ക് രോഗമുണ്ടായി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തമ്പുരാനെ പറ്റി ഓർത്തു, കുംസാരത്തിന് ഞാൻ ചെന്നവരെ കുംസാരിപ്പിച്ചു, ഇപ്പോൾ അവരൊക്കെ നല്ല വിശ്വാസമുള്ളവരായി തീർന്നിരിക്കുകയാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അത് കാണാൻ കഴിഞ്ഞപ്പോൾ ക്യാൻസർ രോഗത്തിനും വലിയ അപകടം സംഭവിച്ച തളർവാദം പിടിപെട്ട് കിടക്കുന്നവരൊക്കെ ഒരു കാലത്ത് തമ്പുരാനെ പറ്റി അധികം ചിന്തയില്ലാതെ ജീവിച്ചെങ്കിൽ രോഗാവസ്ഥയിലൂടെ അപകടങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോൾ ദൈവം അവരെ തൻ്റെ പക്കലേക്ക് അടുപ്പിച്ച കാര്യം ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, സഹിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ധാരാളം ആളുകൾ. നമ്മൾ വിചാരിക്കുന്നതിലും അധികമായിട്ട് എത്രയോ മനുഷ്യർക്ക് ദൈവം സഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു മൂന്ന് കൊല്ലം മുമ്പാണ് എന്ന് വിചാരിക്കുന്നു, ഞാൻ മാണ്ഡ്യയിലെ ബിഷപ്പായിരുന്ന അവസരത്തിൽ ഞാൻ കണ്ണൂരൊരു ഇടവകയിൽ ഒരു മിഷൻ അപ്പീലിന് വേണ്ടി പോയി. പരിചയമുള്ള അച്ഛനായിരുന്നുകൊണ്ട് മാണ്ഡ്യ രൂപതയ്ക്ക് സഹായം ചോദിച്ചു എന്നതാണ്. അവിടെ ഞാൻ ചെന്നു. ഞായറാഴ്ച അവിടെ നാല് കുർബാനയുണ്ട്. ആ നാല് കുർബാനയിൽ രണ്ട് കുർബാന ഞാൻ ചൊല്ലി, രണ്ട് കുർബാനയ്ക്ക് പ്രസംഗം പറഞ്ഞ ഞാനാണ്. അന്ന് വൈകുന്നേരത്തെ കുർബാന, 4 മണിക്കത്തെ കുർബാനയുടെ ഇടയ്ക്ക് ഞാൻ പ്രസംഗം പറഞ്ഞു. ആ കുർബാന ഞാൻ പങ്കെടുത്തു, വിചാരിച്ചിട്ടാണ് കുർബാന ചെയ്തത്. കുർബാന കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ എൻ്റെ വക്കൽ വന്നു, പ്രാർത്ഥിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഏറ്റവും അവസാനമായിട്ട് രണ്ട് ചെറുപ്പക്കാരെ എൻ്റെ വക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. രണ്ട് ദമ്പതികളാണ്, ചെറുപ്പക്കാരായ ദമ്പതികൾ. അവർ എൻ്റെ വക്കൽ വന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചു. അവരെന്നോട് പറയുകയുണ്ടായി, വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞാണ് ഈ കുഞ്ഞ്. അപ്പോൾ എൻ്റെ പ്രതികരണം പെട്ടെന്ന്, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തമ്പുരാനോട് നന്ദി പറയണം, 10 വർഷമായിട്ടും ദൈവം നമുക്ക് കുഞ്ഞിനെ തന്നല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സ്വന്തം ഒരു വീട്ടിൽ ഒരാൾ 13 കൊല്ലം കഴിഞ്ഞിട്ട് അവർ കുഞ്ഞിനെ കിട്ടി എന്നൊക്കെ ഞാൻ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, 10 വർഷം കഴിഞ്ഞ് ദൈവം തന്ന ഈ കുഞ്ഞ് അത് മിണ്ടുകയില്ല, അതിന് കണ്ണ് കാണത്തില്ല, അതിന് ചെവി കേൾക്കത്തില്ല എന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ അവരെ ഇങ്ങോട്ട് തിരിച്ചു എൻ്റെ പക്കലേക്ക്. അപ്പോഴാണ് ഞാനത് കാണുന്നത്. ആ കുഞ്ഞിനെ തിരിച്ചപ്പോൾ ശബ്ദം അതിങ്ങനെ കടന്ന് പിടയ്ക്കുക മാത്രമേ ഉള്ളൂ. സത്യത്തിൽ എനിക്ക് ആ കുഞ്ഞിനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വികാരമായിപ്പോയി. പെട്ടെന്ന് ഞാൻ അവരെ ചെറുപ്പക്കാരൻ്റെ കയ്യേലിങ്ങനെ പിടിച്ചു. ചോദിച്ചു അവനോട്, നിങ്ങൾക്ക് പ്രയാസമുണ്ടല്ലേ എന്ന് ചോദിച്ചു, വേദനയുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറയുക, പിതാവേ ഞങ്ങൾക്കൊരു വേദനയും ഇല്ല, ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല, ദൈവം ദാനമായി കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ഇവനാണ് ദൈവത്തെപ്പറ്റി ഞങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നവൻ. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നുവെന്നും നിരന്തരം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഇവനാണ്. ഇവന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല, ഞാൻ നിങ്ങളെ ഓർത്തിരിക്കും, നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. പ്രിയുള്ളവരെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ആ കുഞ്ഞിനെ ഓർക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞ് ഞെട്ടിത്തിരിഞ്ഞ് എൻ്റെ പക്കലേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് ആ കുഞ്ഞ്. ഇപ്പോൾ വർഷങ്ങൾ 3-4 കടന്നുപോയി. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തലശ്ശേരിയിൽ മെത്രാപ്പോലിത്തയായി വന്നു. തളിപ്പറമ്പിലെ ഒരു കൺവെൻഷന് പോയി. ആ കൺവെൻഷന് പങ്കെടുത്ത് തിരിച്ചു പോരുമ്പോൾ ഒരാൾ എൻ്റെ വക്കൽ വന്ന് ചോദിച്ചു, പിതാവിൻ്റെ കൂടെ ഞാനും കണ്ണൂർ വരെ പോന്നോട്ടെ വണ്ടിയിൽ. ഞാൻ പറഞ്ഞു, കയറിക്കോളാൻ പറഞ്ഞു. അവനെന്നെ പരിചയപ്പെടുത്തിയിട്ട് എന്നോട് അവൻ്റെ കാര്യം പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാനൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പോലീസുകാരനാണ്. ഞാൻ എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ തമ്പുരാൻ്റെ വചനം പറയാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഈ കൺവെൻഷൻ കൂടാൻ വരും, ചെയ്യാവുന്ന ശുശ്രൂഷയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഒരു കാലത്ത് ഞാൻ ചെയ്തിരുന്നില്ല, ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. എന്നിട്ട് അവൻ എൻ്റെ കുഞ്ഞിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇങ്ങനൊരു കുഞ്ഞല്ലേ എൻ്റെ പക്കൽ വന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങളാണോ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാമെന്ന വ്യക്തി? അപ്പോൾ ആ പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. അപ്പോൾ ദൈവം എനിക്കൊരു അവസരം ഒരുക്കിയായിരുന്നു. ഈ കുഞ്ഞ് ആരാണെന്നോ ആ വ്യക്തി ആരാണെന്നോ ഞാൻ മറന്നുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തി, തമ്പുരാൻ അവസരം തരികയായിരുന്നു. അപ്പോൾ ഇതൊന്നും പറയാതെ തന്നെ ആ പോലീസുകാരൻ എന്നോട് പറയുക, അവൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആനന്ദമാണ്, അവൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷമാണ്, അവനാണ് ഈശോയെ പറ്റി പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പ്രിയമുള്ള, അപ്പോൾ സഹനത്തിലൂടെ തമ്പുരാൻ്റെ പക്കലേക്ക് അടുത്ത ഒരു മനുഷ്യൻ്റെ കാര്യം അതാണ്. ഇങ്ങനെ എത്രയോ മനുഷ്യർ സഹിക്കുന്നു,
ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പട്ടുവൻ സിസ്റ്റേഴ്സിൻ്റെ അവിടേക്ക് പോകാനിടയായി. ഡി എസ് എസ് സിസ്റ്റേഴ്സിൻ്റെ അക്കലാണ്. അവിടെ ചെന്ന് അവിടെയെല്ലാം കണ്ട് നടന്നപ്പോൾ, അന്ന് ഞാൻ ഭദ്രാവതി രൂപതയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടമാണ്. അരുമച്ചാടത്ത് പിതാവിൻ്റെ കൂടെ യാത്രയിൽ പോയപ്പോൾ ഞങ്ങളവിടെ കയറിയതാണ്. അവിടെ ആ മദർ സുപ്പിയർ ജനറാളമ്മ ഞങ്ങളെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ വർഷങ്ങളായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഒരു സിസ്റ്ററിനെ കാണിച്ചു തന്നു. സിസ്റ്ററിൻ്റെ പേര് ടെറൻസ് എന്നാണ്. ഒരു ചലനവും ഇല്ലാതെ സിസ്റ്റർ ടെറൻസ് ആ കട്ടിലെ കിടക്കുകയാണ്. അവരുടെ രോഗമെന്താണ്? അവരുടെ അസ്ഥികൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. ശരീരം ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായി തീരുകയാണ്. ആ കിടക്കയിൽ അങ്ങനെ കിടക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് കഴുത്തുകൾ മാത്രം ഇങ്ങനെ തിരിക്കാൻ പറ്റും. പക്ഷേ ആ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ സന്തോഷം, വലിയ ആനന്ദം. ആ സിസ്റ്ററിൻ്റെ മുറിയിൽ ഒരു ടി വിയൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ആ ടി വിയിലൂടെ ശാലോമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. തൻ്റെ പക്കലേക്ക് വരുന്ന ആളുകളോടൊക്കെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് സിസ്റ്റർ ടെറൻസ് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞു തമ്പുരാൻ്റെ പക്കലേക്ക് പോവുകയുണ്ടായി. പക്ഷേ സഹനത്തിൻ്റെ ആ അവസ്ഥയിലും തമ്പുരാനെ സ്തുതിക്കാനും തമ്പുരാനെ പ്രകീർത്തിക്കാനും തമ്പുരാനെ പറ്റി മറ്റുള്ളവരോട് പറയാനും ടെറൻസിന് കഴിഞ്ഞപ്പോൾ സഹനത്തിലൂടെ തമ്പുരാനെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ കണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ, ഈ പ്രത്യേകിച്ച് ഈ വലിയ ആഴ്ചയിൽ ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റിയും മരണത്തെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന വേളയിൽ സഹനത്തിലൂടെ തമ്പുരാന് ചില പദ്ധതികളുണ്ട്. ഒന്ന്, ദൈവിക പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തൻ്റെ സഹനത്തിലൂടെയാണ്, നമുക്ക് കിട്ടുന്ന സഹനങ്ങളിലൂടെയാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുകയാണ്, ചിക്കാഗോയിലെ കാർഡിനലായിരുന്ന കാർഡിനൽ ബെർണാർഡിൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം കാർഡിനലായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ തമ്പുരാൻ്റെ സ്നേഹത്തെപ്പറ്റി ഓർക്കുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ താൻ ക്യാൻസർ രോഗബാധിതനായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണ് തമ്പുരാൻ ഇത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്, തന്നെ ശുശ്രൂഷിച്ചവരിലൂടെയും തൻ്റെ അജഗണത്തിലൂടെയും തന്നെ കാണാൻ വന്നവരിലൂടെയും താൻ മനസ്സിലാക്കിയെന്ന് എടുത്തു പറയുന്നുണ്ട്. തമ്പുരാൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞത്. ഞാനൊരു ഇടവകയിൽ ചെന്നപ്പോൾ, അത് തലശ്ശേരി രൂപതയിലെ മാങ്ങോട് എന്ന് പറയുന്ന ഇടവകയാണ്, ഇരിട്ടിക്കടുത്തൊരു പ്രദേശമാണ്. ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ വിചാരിച്ച എന്നോട് മുന്നറിയിപ്പ് നേരത്തെ പറഞ്ഞിരുന്നു, ആ വീട്ടിലെ മൂത്ത മകൻ മരത്തേന്ന് വീണ് തളർന്നിരിക്കുകയാണ് കുറേ വർഷങ്ങളായി. അപ്പോൾ പിതാവ് കാണാൻ പോകുന്ന അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയായിരിക്കും. പക്ഷേ അവൻ അവൻ്റെ ആ അവസ്ഥയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഒരു കൊച്ചു വീട്, ആ വീടിനുള്ളൊരു ചെറിയ മുറിയിൽ ഈ മകൻ കട്ടിലേൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട്. അവൻ്റെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നിരിക്കുകയാണ്. അരയ്ക്ക് മുകളിലേക്ക് അവന് ചലനശേഷിയുള്ളൂ. അവൻ വിചാരിച്ചു എന്നോട് പറഞ്ഞിരുന്നു, അവൻ എന്നോട് പറഞ്ഞു, അവൻ്റെ മാതാപിതാക്കളും പറഞ്ഞു, അയൽവാക്കത്തെ വീട്ടിലെ ചേടത്തേക്ക് ചക്ക പറിച്ചു കൊടുക്കുവാൻ പ്ലാവെ കയറിയപ്പോൾ ഉണ്ടായൊരു അപകടമാണ്, ഒരു ഉപകാരം ചെയ്യാൻ പോയി കിട്ടിയപ്പോൾ ഉണ്ടായൊരു അപകടത്തിൽ ആണ് ഈ അവസ്ഥയിൽ അവനായത്. അവൻ സഹിച്ച് അല്ലെങ്കിൽ തളർന്നിരിക്കുകയാണ്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്, അവൻ്റെ ആ കൊച്ചു മുറിയിൽ അവൻ അവിടെ ഇരുന്നുകൊണ്ട് വലിയ പ്രേക്ഷിത വേറെ ചെയ്യുകയാണ്. അവൻ്റെ മുറിയിൽ ധാരാളം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ കാണാം. അവൻ അവിടെ ഇരുന്നുകൊണ്ട് തനിക്കുള്ള ഫ്രീ ടൈം മുഴുവൻ തിരുവചനങ്ങൾ, ബൈബിളിനടുത്ത് തിരുവചനങ്ങൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും എല്ലാമായിട്ട് തൻ ലോകത്തിൽ പലയിടത്തേക്ക് അവൻ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവൻ ചെയ്യുന്ന ജോലി. അപ്പോൾ അവൻ്റെ ആ സഹനത്തിൻ്റെ അവസ്ഥയിൽ, ആ സഹനത്തെ മറുതലിച്ച് അതേപ്പറ്റി എതിർപ്പൊന്നും പറയാതെ അവിടെ ഇരുന്നു കൊണ്ട് അവൻ ലോകം മുഴുവനും ദൈവത്തിൻ്റെ വചനങ്ങളെത്തിക്കുന്ന വലിയ പ്രേക്ഷിത പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളാ അവൻ്റെ തൊട്ട് വന്നിക്കേണ്ടവനായിട്ട് എനിക്ക് തോന്നിയത്. തൻ്റെ ജീവിതത്തിൻ്റെ ആ സഹന അവസരങ്ങളിലെ അവൻ ദൈവ കൃപയുടെ അവസരങ്ങളാക്കി മാറ്റി, അനേകർക്ക് ശക്തി വരുന്ന അവസരങ്ങളാക്കി. ഞാൻ വിചാരിക്കുകയത്, അവനെ തന്നെ കണ്ടിരുന്നെങ്കിൽ ആളുകൾ ആ വചനങ്ങളൊക്കെ എത്രയോ സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ സഹനത്തിലൂടെ ദൈവം തൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, സഹനത്തിലൂടെ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ തന്നോട് ചേർക്കുകയാണ്, അവരെ തന്നോട് ചേർത്ത് രൂപപ്പെടുത്തുകയാണ്. വേദപുസ്തകത്തിൽ നമുക്കറിയാം, വിശുദ്ധ പൗലോസ് ശ്ലീഹാ സഹനത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു. ഒരു കാലത്ത്
കർത്താവിനെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നവൻ, മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശിഷ്യനായി അപ്പസ്തോലനായി തീർന്നപ്പോൾ എത്രമാത്രം ക്ലേശങ്ങൾ പൗലോസികായ്ക്ക് കർത്താവിന് വേണ്ടി സഹിക്കേണ്ടി വന്നു എന്ന് സെക്കൻഡ് കോറിന്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പൗലോസിയുടെ തന്നെ വാക്കുകളെടുക്കാം. ഗലാത്തിയ ലേഖനത്തിലെ 4:19 പറയും, അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു നിങ്ങളിൽ രൂപീകൃതനാകും വരെ ഈറ്റുനോവ് അനുഭവിക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും യേശുക്രിസ്തു രൂപീകൃതനാകുന്നവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുക, ഞാൻ വേദനിക്കുക. തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ, തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, ഇതെല്ലാം പൗലോസിക ഒരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. എനിക്ക് അഹംഭാവിക്കാൻ വകയുണ്ടെങ്കിൽ അതെൻ്റെ ബലഹീനതകളെ പറ്റിയാണ്, എനിക്കുണ്ടായ കുറവുകളെ പറ്റിയാണ്, എനിക്കുണ്ടായിട്ടുള്ള മുറിവുകളെ പറ്റിയാണെന്ന് ഓർത്ത് പറയുന്ന ആ പൗലോസ്ലീഗ നമ്മളോട് പറയുകയാണ്, കർത്താവ് തന്നോട് ചേർത്ത് നിർത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേർത്ത് നിർത്തി കർത്താവ് തൻ്റെ വലിയ ഉപകരണങ്ങളാക്കി തീർക്കുക. എനിക്കറിയാം, ഞാനൊരു ഇടവേല വിഹാരിയായിരുന്നപ്പോൾ ആ കുടുംബത്തിലെ ഒരു സഹോദരി പാർക്കിൻസൺസ് രോഗം പിടിപെട്ട് തളർന്നു കിടക്കുകയാണ്. പാർക്കിൻസൺസ് രോഗം പല വിധത്തിൽ കൂടെ വരാൻ സാധിക്കും. ഈ സഹോദരി ആ പാർക്കിൻസൺസ് രോഗം പിടിപെട്ട് ഇങ്ങനെ ചുരുണ്ട് കൂടി, ഒരു ഉപമ പറയുന്നത് ശരിയല്ലെങ്കിലും നമുക്കറിയാം, ഒരു ഒരു തവള കൂഞ്ഞിക്കൂടി ഇരിക്കുന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കുകയാണ്. സുബോധമുണ്ട്, വർത്തമാനം പറയാൻ ചോദിച്ചാൽ ചെറിയ വർത്തമാനങ്ങൾ പറയും, അനങ്ങാൻ പറ്റാത്ത ശാരീരിക വേദനകളും പ്രയാസങ്ങളും ആയിട്ട്. പക്ഷേ മിക്കവാറും 2 മാസമെങ്കിലും കൂടുമ്പോൾ ആ സഹോദരിക്ക് വിശുദ്ധ കുർബാന കൊണ്ട് പോകുമായിരുന്നു, ചേട്ടൻ വന്ന് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഞാൻ 2 വ്യക്തികളെ കാണും, ഒന്ന് ആ സഹനത്തിലൂടെ കടന്നുപോയ ആ സ്ത്രീയെ, മറ്റൊന്ന് അവളെ ശുശ്രൂഷിക്കുന്ന അവളുടെ ഭർത്താവാണ്. ആ ചേട്ടനെ ഓർത്ത് ആ ഇടവരെ ആളുകൾ പറയുമായിരുന്നു, ഒരു പുണ്യപ്പെട്ട മനുഷ്യനാണ്. കാരണം വർഷങ്ങൾ 10-12 വർഷങ്ങളായി ഈ ഭാര്യയെ ശുശ്രൂഷിച്ച് കഴിയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരിക്കലും ഒരു മടുപ്പ് പറയുന്നില്ല. ഇടവക കാര്യങ്ങളൊക്കെ സജീവമായി പങ്കാളിത്തമുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇതുപോലൊരു മനുഷ്യൻ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരും തമ്പുരാനെ പ്രകീർത്തിക്കുക ചെയ്യുന്നു, വലിയ സാക്ഷ്യമായിട്ട് നിൽക്കുകയാണ്. ഒപ്പം ആ സഹോദരിയും ആ കടന്ന കടപ്പിൽ വിശുദ്ധ കുർബാന കൊണ്ട് ചെല്ലുമ്പോൾ താല്പര്യപൂർവ്വം വലിയ വിശ്വാസത്തോടെ കർത്താവിനെ സ്വീകരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഓർക്കുകയാണ്. ഇപ്പോൾ അവർ മരിച്ചുപോയി, തമ്പുരാൻ്റെ നിത്യയിലേക്ക് കടന്നിരിക്കുക. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ മാതൃകകളാണ് സഹനത്തിൻ്റെ കാര്യത്തിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ സഹനങ്ങളും ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് മറുതെലിക്കാതെ സഹനത്തിൽ വിട്ടുകൊടുക്കണമെന്ന് ഈ വലിയ ആഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹനത്തിലൂടെ ദൈവം നമ്മളെ വാർത്തെടുക്കുന്നു, തന്നോട് കൂട്ടിച്ചേർക്കുന്നു, ദൈവിക പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ ആ പദ്ധതികൾക്കായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ സഹിക്കുന്ന ധാരാളം മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നിലമ്പൂർ ഇടവഴി തന്നെ ഒരുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ അവിടുന്ന് വികാരിയായിരുന്നു, സ്ഥലം മാറിപ്പോയതാണ്. എങ്കിലും പുഴയിൽ കുളിക്കാൻ പോയ ഒരു കുടുംബത്തിലെ 5 മക്കൾ പുഴയിൽ മരിച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു വീട്ടിലെ 3 മക്കൾ, പെങ്ങളുടെ 2 മക്കൾ, ഇങ്ങനെ 5 മക്കൾ ഒരേ ദിവസം ഒരേ നിമിഷം വലിയ ചുഴിയിൽപ്പെട്ട് മരിച്ചുപോയ വാർത്തകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കുകയാണ്. എനിക്ക് ആ കുടുംബത്തെ ശരിക്കും അറിയാം, അതിൽ ഒരു കുടുംബം നിലമ്പൂർ തന്നെയുള്ള കുടുംബമാണ്. ആ വാർഡിലെ വാർഡ് പ്രതിനിധിയായിരുന്നു. ആ മരിച്ചടക്കിലൊന്ന് പോകാനോ പങ്കെടുക്കുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മണ്ടിയയിലായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അവരെ വിളിച്ചു, ഫോണിൽ വിളിച്ചു സംസാരിക്കാനായിട്ട്. അപ്പോൾ അവന് ഭയങ്കര ദുഃഖമായിരുന്നു, വേദനയായിരുന്നു. എന്നാലും അവൻ പറഞ്ഞെന്താണ്, ഞാൻ തമ്പുരാൻ്റെ ഹിതത്തിനെല്ലാം വിട്ടുകൊടുക്കുന്നു. ഞങ്ങളുടെ 3 മക്കളും, ഞങ്ങൾക്കുണ്ടായിരുന്ന 3 മക്കളും നഷ്ടപ്പെട്ടു. തമ്പുരാനെതിരെന്തോ പദ്ധതിയുണ്ടല്ലോ, ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബിനെ പോലെ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു മനക്കരുത്ത് അവർക്ക് കിട്ടിയുണ്ടായി. ഞാൻ വിചാരിക്കുന്നു കർത്താവ് അവരെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സഹനങ്ങളെ കർത്താവിൻ്റെ സഹനങ്ങളോട് നമ്മൾ കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഈ സഹനങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന നീർച്ചാലുകളാക്കി
രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. തമ്പുരാൻ്റെ പദ്ധതിക്ക് നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ അതൊക്കെ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കും നമ്മുടെ പ്രദേശത്തിനും ഇടവഴിക്കുമൊക്കെ ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായിട്ട് ലഭിക്കുന്ന അവസരങ്ങളായിട്ട് മാറുമെന്ന സകലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ ഈശോ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ സഹനങ്ങളിൽ ഏർപ്പെടുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അബ്രാഹവും മോശയും പഴയ നിയമത്തിലെ ധാരാളം വ്യക്തികളും സഹനത്തിൻ്റെ വലിയ ഉദാത്ത മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും എന്തിനേറെ നമ്മുടെ സഭയിലുള്ള വിശുദ്ധരും വിശുദ്ധ അൽഫോൻസാമയും ചാവറയച്ചനും വിശുദ്ധ യഫ്രാസ്വാമിയും ഒക്കെ സഹനങ്ങളെ പറ്റിയാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളോടും നമുക്കൊരു പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ. സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. സഹനത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കാനും നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. കർത്താവ് നമ്മുടെ സഹനങ്ങളെ കാണുന്നുണ്ടല്ലോ. അവിടുന്ന് ഇതെല്ലാം കാണുന്നു. അവിടുന്ന് അറിയാതെ ഒന്നും വരുന്നില്ല. അവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. അവിടുന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കുന്നവയാണെന്ന് കൂടി നമുക്കെടുക്കാം. സങ്കീർത്തകൻ നമ്മളോട് പറയുന്നല്ലോ, 56 സങ്കീർത്തനത്തിലെ 8 വചനം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാരണം ആ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയസ്ഥമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ കാണുന്നു. കർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങളെല്ലാം അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ വചനത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ചുമ്മാ തമാശയായിട്ട് ഓർത്തു പോകും. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്രയോ ബാരലുകൾ കാണും. കാരണം നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ പക്കൽ ചെല്ലുന്നു, കണ്ണീര് പൊഴിക്കാറുണ്ട്. ഞാനും കണ്ണീര് പൊഴിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹനങ്ങൾ കൊണ്ടല്ല, ഓരോ ചിലപ്പോൾ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ കണ്ണീരുകൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ക്ലേശങ്ങളെപ്പറ്റിയും സഹനങ്ങളെപ്പറ്റിയും ഓർക്കുമ്പോൾ ഹൃദയം വേദനിച്ചിട്ടുണ്ട്, അറിയാതെ കണ്ണീരുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണീരുകൾ അവരുടെ കണ്ണീരുകളെല്ലാം കർത്താവ് ശേഖരിച്ചിരിക്കുക. നിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിൻ്റെ കണ്ണീർ കണങ്ങളൊക്കെ ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കർത്താവ് പറയുക, ഞാൻ അതെല്ലാം ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒന്നും മറന്നു പോകുന്നില്ല, അവിടുന്ന് എല്ലാം കാണുന്നു. അതാണ് നമ്മുടെ ആശ്വാസം. എല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് എല്ലാം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഇങ്ങനെ സഹനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി കൂടിയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 15 കർത്താവ് പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്. പിതാവ് എന്തു ചെയ്യുന്നു? കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് അവിടുന്ന് വെട്ടി ഒരുക്കം നടത്തുന്നുണ്ട്. മുന്തിരി കർഷകരായ എല്ലാവർക്കും അറിയാം, മുന്തിരി നട്ട് പരിചയമുള്ളവർക്കറിയാം, മുന്തിരി കർഷകൻ ഓരോ വർഷവും 2 മുന്തിരിച്ചെടികൾ വെട്ടിയൊരുക്കും. ആ വെട്ടിയൊരുക്കൽ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും, വളരെ എല്ലാം വെട്ടിക്കളഞ്ഞവർ തോന്നും. പക്ഷേ എല്ലാം വെട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ പുതിയ നാളങ്ങൾ വരികയും അത് തളിർക്കുകയും അത് ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ കർത്താവ് നമ്മളെയും വെട്ടിയൊരുക്കും. ചിലപ്പോഴൊക്കെ വെട്ടിയൊരുക്കൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയല്ല, പിന്നെയോ നമ്മൾ തളിർത്ത് വളരാൻ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. അത് ദൈവിക പദ്ധതിയിൽപ്പെടുന്ന ഒരു കാര്യമാണ് വെട്ടിയൊരുക്കൽ. അത് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഈ വെട്ടിയൊരുക്കലിനെ പറ്റി അവിടെയും പറയുന്നുണ്ട്, കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ വെട്ടിയൊരുക്കുന്നു. അവിടുന്ന് പിതാവ് മക്കളെ വെട്ടിയൊരുക്കുന്നു, ശിക്ഷിച്ച് ഒരുക്കുന്നതായിട്ട് കാണാൻ കഴിയും. മക്കളല്ലാത്തവരെ ചെയ്യുകയില്ല, അപ്പോൾ മക്കളായിട്ടുള്ള നമ്മളെ കർത്താവ് വെട്ടിയൊരുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളോടും സർഗാത്മകമായ ഒരു സമീപനം സ്വീകരിക്കാൻ നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ കുരിശിലെ സഹനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പൗലോസിയ പറയും, എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സഹനങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി തനിക്ക് തരുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ സഹനങ്ങളെ പൂർത്തീകരിക്കുവാൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷണീയ ഫലങ്ങൾ ഓരോരുത്തരിലേക്കും എത്തുവാനായിട്ട് നമ്മുടെ സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് കർത്താവിൻ്റെ സഹനം നമുക്ക് പ്രേരകമായി തീരട്ടെ എന്ന് ഓർക്കാം. കുരിശ് കിടന്ന ഈശോ പിതാവിൻ്റെ പക്കലേക്ക് സകലതും ഏൽപ്പിച്ചു കൊടുത്തു. പിതാവെ, അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ജീവിതം സാഫല്യമായി തീർന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെയും കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കും
വിശുദ്ധീകരണത്തിനും ഉപകരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളുടെയും നമ്മുടെ ഇടവകളുടെയും നമ്മുടെ പ്രദേശത്തിൻ്റെയും നന്മയ്ക്ക് ഉപകരിക്കുന്നതായി തീരും. അതുകൊണ്ട് ഈ സഹനങ്ങളുള്ള ഒരു നല്ല മനസ്സ് തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ തിമോത്തിക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 2 തിമോത്തി 3:12 പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും, എല്ലാവർക്കും സഹനങ്ങളുണ്ടാകും. 2 തിമോത്തി 2:13 പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ നീ തയ്യാറാകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഈ ഒരു മനോഭാവത്തോടുകൂടി അത് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കഷ്ടപ്പാടുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും, രക്ഷാകരമായിരിക്കും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിന്നിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ, നിൻ്റെ സഹനങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ സഹിക്കുവാനുള്ള കരുത്തും ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾക്കെല്ലാം അർത്ഥങ്ങൾ കണ്ടെത്തുന്നത് നിൻ്റെ ക്രൂശിത രൂപത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ്. ആ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികൾ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതോടൊപ്പം സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ശക്തി കിട്ടുവാൻ ഉപകരണമാക്കി തീർക്കണമേ. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നീ സഹനങ്ങൾ ഏറ്റെടുത്തതുപോലെ ഞങ്ങളും സഹനങ്ങൾ ഏറ്റെടുക്കുവാനും സഹനത്തിൻ്റെ വ്യക്തികളായി തീരുവാനുമുള്ള കരുത്ത് ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. പ്രിയമുള്ളവരെ, ഈ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രചോദനം നൽകുന്ന ദിവസമായി തീരട്ടെ. ഈ തുടർന്നുള്ള ആരാധനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളോട് സർഗാത്മകമായി പ്രതികരിക്കുവാനും സന്തോഷത്തോടെ ഈശോ തരുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ക്ലേശങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ, തീരാരോഗത്തിന് അടിപ്പെട്ട് സഹനാവസ്ഥയിലായിരിക്കുന്നവരെയും പ്രത്യേകിച്ച് നമുക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടി കൂടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന രാഷ്ട്രങ്ങളും ലോകങ്ങളോടൊന്ന് ഓർക്കാം. സഹിക്കുന്ന സഭയിലെ അംഗങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. ഇറാഖിലും സിറിയയിലും യമനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തെ പ്രതി സഹനങ്ങളോട് കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ആരാധനയുടെ നിമിഷങ്ങൾ നമുക്ക് വിനിയോഗിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശരീരങ്ങൾ കുയർപ്പേകുന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ വലിയാഴ്ച ഒരുക്കത്യാനം തെയോസിൻ്റെ 4-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ. ഈ ദിവസങ്ങളിലെല്ലാം ദൈവം നമുക്ക് തന്ന കൃപകളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്നു. ഇന്നത്തെ പ്രധാന ചിന്താവിഷയമായി നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സഹനങ്ങളെ പറ്റിയായിരുന്നു. സഹനം ദൈവം എല്ലാവർക്കും അനുവദിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. സ്വന്തം പുത്രനെ പോലും സഹനങ്ങൾ കൊടുക്കുന്നതിൽ പിതാവായ ദൈവം മടിച്ചു നിന്നില്ല. ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുന്ന് സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, പറക്കുവാൻ അവിടത്തേക്ക് സ്ഥലം കിട്ടിയില്ല. പുൽത്തൊട്ടിയിൽ പറന്നപ്പോൾ തുടങ്ങിയ സഹനമാണ്. ഈജിപ്തിലേക്കുള്ള പാലായനവും തിരിച്ച് നസ്രത്തിലേക്ക് വന്നതും അറിയപ്പെടാത്തവനായി ജീവിച്ചതുമെല്ലാം അവിടുത്തെ ജീവിതത്തിലെ സഹനങ്ങളായിരുന്നു. രഹസ്യ ജീവിതത്തിലും ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലൂടെയാണ് അവിടുന്ന് കടന്നു പോയത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അവിടുന്ന് അവിടുത്തെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുവാൻ പലർക്കും സാധിച്ചില്ല. എതിർപ്പിൻ്റെ പ്രതീകമായിട്ടാണ് അവിടുന്ന് കടന്നു വന്നത് തന്നെ. പരിശുദ്ധ അമ്മയോടും ശമയോൻ പറഞ്ഞിരുന്നു, ഇവൻ എതിർപ്പിൻ്റെ അടയാളമായിട്ട് അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അടയാളമായി ഇവൻ ഉയർത്തപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ സഹനങ്ങളിലൂടെയാണ് ഈശോ കടന്നു പോയത്. മനുഷ്യവംശത്തിൽ ഇതുപോലെ സഹിച്ചവർ ആരെങ്കിലും ഉണ്ടാകുമോ? സഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുകാരായതുകൊണ്ടാണ് അവർക്കതിന് കഴിഞ്ഞത്. നമുക്ക് നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുന്ന സഹനങ്ങൾ, സ്വന്തമായ നമ്മുടെ വീഴ്ചകളും കുറവുകളും കൊണ്ടും വിവേകരാഹിത്യം കൊണ്ടുവന്ന സഹനങ്ങൾ, മറ്റുള്ള ഒരാൾ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന സഹനങ്ങൾ, വേദനിക്കുന്ന മനുഷ്യരുടെ വേദനകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, നമ്മൾ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ നിൽക്കുമ്പോൾ, ഈ എല്ലാ സഹനങ്ങളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രൂശിതനായവൻ്റെ മുമ്പിൽ, വിശുദ്ധ സക്രാരിയുടെ മുമ്പിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ സഹനങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കുവാനും നമ്മുടെ ഭാരങ്ങൾ വഹിക്കാനുമായവൻ നമ്മുടെ പക്കലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷം കർത്താവിനെ നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം. കർത്താവിനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി കൊടുക്കാം, തുറന്നു കൊടുക്കാം. നമ്മുടെ എല്ലാ വേദനകളും, എല്ലാ ഉത്കണ്ഠകളും, നമ്മളെ മതിക്കുന്ന എല്ലാ ചിന്തകളും, നമ്മുടെ കുടുംബത്തെപ്പറ്റിയും മക്കളെപ്പറ്റിയും മാതാപിതാക്കളെപ്പറ്റിയും നമ്മുടെ പ്രിയപ്പെട്ടവരെ പറ്റിയുള്ള വേദനകളെല്ലാം കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കാം. നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മുറിവുകളും മാറ്റുവാൻ കഴിവുള്ളവൻ്റെ മുമ്പിലെല്ലാം ഇറക്കി വയ്ക്കാം. നമുക്ക് കർത്താവെ, കരങ്ങൾ നീട്ടി ഞങ്ങളെ തൊടണമേ. നിന്റെ മുറിവേറ്റ കരങ്ങൾ നീട്ടി ഞങ്ങളെ തൊട്ട് സ്പർശിച്ച് സൗഖ്യം തരണമേ എന്ന് പറയാം, പ്രാർത്ഥിക്കാം. വേദനകൾ എടുത്ത് നീക്കണമേ എന്ന് പറയാം. സഹിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ശക്തി തരുവാനായിട്ട് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പാട്ടുപാടി കർത്താവിനെ നമുക്ക് നമ്മുടെ പക്കലേക്ക് സ്വീകരിക്കാം. ജീവന്റെ
മനോകോപ്പി പ്രാർത്ഥിക്കാം നമുക്ക്. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മുഴുവനും സമർപ്പിക്കാം. അവിടുന്ന് സജീവനായി നമ്മളോടൊപ്പം ആയിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്, ഉത്കണ്ഠാകുലരാകുന്നത്? ശിരസ് നമിക്കാം നമുക്ക്. നമ്മുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് സമർപ്പിച്ചു കൊടുക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളൊക്കെ എന്റെ പക്കയിൽ വരുവിനെന്ന് പറഞ്ഞ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് തന്റെ പക്കലേക്ക് വരാനായിട്ട്. ഗാനത്തോട് ചേർന്ന് നമുക്കും പാടാം, പാടിക്കൊണ്ട് അവിടുത്തെ പുകഴ്ത്താം, ആരാധിക്കാം നമുക്ക്. സമർപ്പിക്കാം നമുക്ക്. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളും. ഈശോ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, സഹനമില്ലാത്തവരായി നമുക്ക് ആരെയും കണ്ടെത്തുവാൻ കഴിയുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നു തങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കണമെന്ന്, സഹനങ്ങൾ മാറിക്കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സഹിക്കുവാൻ ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, സഹനത്തെപ്പറ്റി കേൾക്കുവാനും പറയുവാനും കാണാൻ പോലും നമുക്കിഷ്ടമില്ല. പക്ഷെ അനേക കാര്യങ്ങൾ ലോകത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. തങ്ങളേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് വേദനിക്കുന്ന അനേകരെ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും. അനുദിന പത്രങ്ങളിലൂടെയും ടി വി മറ്റ് മാധ്യമങ്ങളിലൂടെയും നമുക്കതറിയാൻ സാധിക്കും. നിരപരാധികൾ ക്രൂശിക്കപ്പെടുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ്. ഒരു കുറ്റവും ചെയ്യാത്ത പിഞ്ചു മക്കളൊക്കെ ദാരുണമായി വധിക്കപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീത്വം അപമാനിക്കപ്പെടുന്ന നമ്മൾ കാണുകയാണ്. നീതിക്കും സമാധാനത്തിനും വേണ്ടി പോരാടുന്നവർ നിഷ്ഠൂരമായി പീഡനങ്ങൾ ഏൽക്കുന്നതും വധിക്കപ്പെടുന്നതും നമ്മൾ കാണുകയാണ്. മാരകമായ രോഗങ്ങളാൽ വലയുന്ന മനുഷ്യരെ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും അയൽവക്ക ഭവനങ്ങളിലും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഏറെ പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടുവന്ന മകനും മകളും വഴിവിട്ടു പോകുമ്പോൾ, അപ്പനും അമ്മയും മാതൃക നൽകേണ്ടവരെ പ്രചോദനം നൽകേണ്ടവരെ പാളിപ്പോകുമ്പോൾ വേദനിക്കുന്ന മനസ്സുകളും ജീവിതങ്ങളും നമ്മൾ നിത്യേന കാണുന്നുണ്ട്. നമ്മുടെ എല്ലാ വേദനകളും കർത്താവ് തന്നെ അറിഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നതാണ്. അവിടുന്ന് അറിയാത്തതായി നമുക്കൊന്നും ലഭിക്കുന്നില്ല. പത്രോസിയുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീ നന്മ ചെയ്തിട്ടും നിനക്ക് തിന്മ വന്ന് ഭവിക്കുമ്പോൾ സഹിക്കേണ്ടി വരുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. ആ നിന്റെ സഹനങ്ങളെല്ലാം കർത്താവിൻ്റെ സഹനോട് നീ കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കുവാൻ കർത്താവിന് കഴിയും. സ്വന്തം പുത്രനെ പോലും സഹനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ലെങ്കിൽ ഓരോ സഹനവും
കർത്താവിൻ്റെ കൃപയുടെ ചാലുകളായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളെ ഓർത്ത് വിഷമിക്കാതെ എല്ലാ സഹനങ്ങളും കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം നമ്മൾ കണ്ടെത്തുന്നത് ക്രൂശിതനായ കർത്താവിൻ്റെ കുരിശിൻ്റെ രൂപത്തിൽ നിൽക്കുമ്പോഴാണ്, അങ്ങോട്ട് നോക്കുമ്പോഴാണ്. നമുക്ക് നിഷ്കളങ്കനായവൻ, കുറവുകളില്ലാത്തവൻ, ദൈവത്തിൻ്റെ പരമ പരിശുദ്ധൻ ഇപ്രകാരം സഹിച്ചുവെങ്കിൽ അതിലെന്തോ അർത്ഥമുണ്ടല്ലോ. അത് ലോകത്തിനും മുഴുവനും വേണ്ടിയായിരുന്നെങ്കിൽ എൻ്റെ സഹനത്തിനും അർത്ഥമുണ്ടെന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ കൊച്ചു സഹനങ്ങൾ, രോഗങ്ങൾ, നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ സാമ്പത്തിക പരാധീനതകൾ, നമുക്കനുഭവപ്പെടുന്ന പിരിമുറുക്കങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓരോ സഹനവും കർത്താവിൻ്റെ സ്നേഹത്തിൽ ചായ്ച്ച് നമുക്ക് തരുന്ന സ്നേഹ ചുംബനങ്ങളായിട്ടാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അവിടുന്ന് സ്നേഹിക്കുന്നവരെ സഹനം കൊണ്ട് വിശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സകല വിശുദ്ധരുടെയും ചരിത്രം അപ്രകാരം തന്നെയായിരുന്നു. വലിയ സഹനങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ അത് അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നില്ല, പലപ്പോഴും മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ എല്ലാ സഹനങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് കൊണ്ടുവരാം. സഹനങ്ങൾ രക്ഷാകരമാണെന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ സഹനങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ കർത്താവിൻ്റെ സഹനത്തിലുണ്ടായ കുറവുകൾ പരിഹരിക്കപ്പെടുകയാണെന്നറിയാം. രക്ഷപ്പെടാതെ മാറി നിൽക്കുന്ന പാപികൾക്ക് മാനസാന്തരപ്പെടാനും കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാനും അവസരങ്ങളായിത്തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും ഈശോയുടെ പക്കൽ നമുക്ക് ഇറക്കി വയ്ക്കാം. കുരിശിൻ്റെ ചുവട്ടിലേക്ക് അതെല്ലാം നമുക്ക് കൊണ്ടുവരാം. കുരിശ് കിടക്കുന്ന ഈശോയോട് ഒത്തുചേരാൻ നമുക്ക്, അവിടുത്തെ മുറിവുകളിലേക്ക് നമ്മുടെ മുറിവുകളും നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും ഒത്തുചേർക്കാൻ നമുക്ക്, കുരിശിന്നൊഴുകുന്ന രക്തത്താൽ നമ്മളും കഴുകപ്പെടട്ടെ ശക്തി കിട്ടുവാനായി. നമുക്കൊരു ഗാനത്തിലൂടെ നമ്മുടെ സഹനങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനും ആ സഹനങ്ങൾ ഈശോയുടെ സഹനങ്ങളോട് കൂട്ടിച്ചേർക്കുവാനും ശക്തി കിട്ടുവാനും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. അറിയില്ലെങ്കിൽ അതൊന്ന് മനസ്സുകൊണ്ട് പ്രേരണ പ്രാർത്ഥിക്കാം. നമുക്ക് അർത്ഥവത്തായ ഗാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഓ
ക്രൂശിതനായവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടുന്നാണ് നമ്മുടെ ശക്തിയും കരുത്തും ആശ്വാസവും നമ്മുടെ പരിചയവും കോട്ടയും എന്ന് നമുക്ക് ഓർക്കാം. അവൻ നമുക്ക് നൽകുന്ന സ്നേഹ ചുംബനങ്ങളാണ്, മുത്തങ്ങളാണ് ഓരോ സഹനവും എന്ന ഗീതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് കർത്താവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവിക പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്ന് മാത്രമല്ല, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ
ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ച അനേകായിരം വ്യക്തികൾ ലോകത്തിലുണ്ടെന്ന് നമുക്ക് ഓർക്കാം. അവരുടെ ഗണത്തിലേക്ക് ചിലപ്പോൾ നമ്മുടെ സഹനങ്ങൾ വഴിയായിട്ട് നമ്മളും കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നത് കുരിശിലാണ്. ഉത്തരനായ കർത്താവ് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് അവിടുത്തെ മനസ്സിലായില്ല. ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് തൻ്റെ മുറിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ട്. ഈ മുറിവുകൾ കണ്ടെങ്കിലും നിങ്ങൾ, ഞാൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണെന്നും യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്നും അവിടുന്ന് അവരെ പഠിപ്പിച്ചു. ബിഷപ്പ് ഷീൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മുറിവുകളേറ്റ ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു. ഉത്ഥിതനായവൻ്റെ കൈകളിലും കാലുകളിലും തിരുവിലാവിലുമെല്ലാം നമ്മൾ മുറിവുകൾ കാണുന്നുണ്ട്. ലോകചരിത്രത്തിൽ സഭ എന്നും പീഡനങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭകളാണ് പുഷ്ടി പ്രാപിച്ചിട്ടുള്ളത്. പീഡനമേറ്റ സഭയാണ് യഥാർത്ഥ സഭയെന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, കുരിശുകൾ വഹിക്കുന്ന, സഹിക്കുന്ന ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. സഹനങ്ങൾ നമ്മുടെ സ്നേഹത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന കല്ലുകളാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് സഹനങ്ങളിലൂടെയാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും, മക്കൾക്ക് എത്ര രോഗങ്ങൾ വന്നാലും എന്തോരം സഹിക്കേണ്ടി വന്നാലും സന്തോഷപൂർവ്വം സഹിക്കുമ്പോൾ അത് അവരുടെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന സഹനങ്ങളും അപ്രകാരമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളെ സ്നേഹത്തിൻ്റെ മാറ്റുരച്ചു നോക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങൾ, നമ്മുടെ സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദി പറയാം. സഹനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ മനസ്സിൽ സ്തുതിക്കാം. സ്തുതിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും സഹനങ്ങളെ ഏറ്റെടുക്കുവാനുള്ള കരുത്ത് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ വിരിച്ച് കുരിശിലേക്ക് നീട്ടിക്കൊണ്ട്, കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിക്കൊണ്ട്, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ സ്വീകരിക്കുവാനുള്ള കരുത്ത് തരണമേ എന്ന് പറയാം. നിന്നെപ്പോലെ കുരിശുകൾ വഹിക്കേണ്ട സമയം വരുമ്പോൾ സഹിക്കുവാനുള്ള പേറുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അവഗണനകളും അവഹേളനങ്ങളും വിമർശനങ്ങളും പലവിധത്തിലുള്ള നൊമ്പരങ്ങളും വരുമ്പോൾ തളർന്നു പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറയാം. ആരാധനയുടെ ആശീർവാദത്തിനായി നമ്മൾ മുട്ടുകുത്തുന്ന നിമിഷത്തിൽ ഈ സഹനങ്ങളെല്ലാം കർത്താവിൻ്റെ കരകളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം എന്ന ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഡത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ മിശിഹാഥൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ, വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാം കന്യകഥൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.